സി ടി വി വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഓറിയന്റൽ ബെഡ് ആൻഡ് ഫർണിച്ചർ മുതലക്കുളം, ഓറിയന്റൽ ഫർണിച്ചർ മാർച്ച് ആൻഡ് ബെഡ് സെന്റർ, ഭീമാ ജംഗ്ഷൻ, തൊടുപുഴ. നാല് ദിവസം നീണ്ടുനിന്ന ഇടുക്കി റവന്യൂ ജില്ലാ സ്കൂൾ കലാമേളയ്ക്ക് കൊടിയിറങ്ങി. മുതലക്കോടം സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു വന്ന കലാമേള വൈകിട്ടോടെ സമാപിക്കുകയായിരുന്നു. സബ് ജില്ലകൾ തമ്മിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടന്ന മത്സരം മികച്ച നിലവാരം കൊണ്ടും ശ്രദ്ധ പിടിച്ചു പറ്റി. ഇടുക്കി റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന് കൊടിയിറങ്ങി. നാല് ദിവസങ്ങളിലായി തുടരുന്ന കലയുടെ മാമാങ്കത്തിന് വൈകിട്ടോടെയാണ് തിരശ്ശീല വീണത്. 7 സബ് ജില്ലകളിൽ നിന്നായി 3000-ലധികം കലാപ്രതിഭകളാണ് ഇക്കുറി മാറ്റുരച്ചത്. പത്ത് വേദികളിലായി നടന്ന കലാമാമാങ്കത്തിന് വൻ വിദ്യാർത്ഥി പങ്കാളിത്തവും ആസ്വാദക പങ്കാളിത്തവും ഉണ്ടായിരുന്നു. പ്രളയവും കോവിഡും എല്ലാം ചേർത്ത് നിറം കെടുത്തിയ കലാമേള ഇക്കുറി പൂർവ്വപ്രതാപം വീണ്ടെടുക്കുകയായിരുന്നു. അവസാന നിമിഷം വരെ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് കലാവേദികളിൽ കണ്ടത്. കലാപ്രകടനങ്ങളിലും മികവ് തെളിയിക്കാൻ മത്സരാർത്ഥികൾക്കായി. സംഘാടനത്തിലും കാര്യമായ മികവുണ്ടായി. 3000 പേർക്ക് വരെ ഭക്ഷണം വിളമ്പിയ പാചകപ്പുരയുടെ പ്രവർത്തനങ്ങളും കയ്യടി നേറി. സമാപന സമ്മേളനം തൊടുപുഴ മുനിസിപ്പൽ ചെയർമാൻ സനീഷ് ജോർജ് ആണ് ഉദ്ഘാടനം ചെയ്തത്. വൈസ് ചെയർപേഴ്സൺ ജെസ്സി ജോണി അധ്യക്ഷത വഹിച്ചു. DYSP MR മധുബാബു സന്ദേശം നൽകി. മുനിസിപ്പൽ കൗൺസിലർമാരായ സനു കൃഷ്ണൻ, ഷഹന ജാഫർ, തൊടുപുഴ DEO ശ്രീലത ES, സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂൾ ഹെഡ് മാസ്റ്റർ ഫാദർ ജോർജ് ഇടത്തൊട്ടി, സെന്റ് ജോർജ് ഗേൾസ് ഹൈസ്കൂൾ ഹെഡ് മിസ്ട്രസ് സിസ്റ്റർ ഡാൻഡി ജോസഫ്, സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ജി ജോർജ്, പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ MR അനിൽകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു.